നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മുണ്ടിയപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുണീക്ക് ബിൽഡേഴ്സിൻ്റെ 2 സാരഥികൾ ഹസ്ബൻഡും വൈഫുമാണ്. നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ഇവിടുത്തെ വർക്കുകൾ, നിങ്ങളുടെ വർക്ക് ഇപ്പോൾ ഏത് സ്റ്റേജായി, ഇതിനകത്ത് ഇൻറ്റീരിയർ ഉൾപ്പെടെയുള്ള വർക്കുകളാണോ, എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒന്നാമതായിട്ട് അറിയേണ്ടത്, നമുക്കിപ്പം ഈ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആയല്ലോ, ഇപ്പം എന്തൊക്കെ വർക്ക് ആയിരുന്നു നമുക്ക് ബാലൻസ് ഉള്ളത് തീരാനായിട്ട്? നമുക്ക് ബാലൻസ് ഉള്ളത് കോമ്പൗണ്ട് വാള്, പിന്നെ ഇന്റർലോക്ക്, അങ്ങനെയുള്ള വർക്കുകൾ, പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒന്ന് ഫൈനലായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇറക്കണം. ഓക്കെ. നമ്മൾ ഇതിന്റെ വർക്കിനകത്ത് മെയിൻ ആയിട്ട് ഇപ്പം അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്തത്, ഏത് രീതിയിലാണ്? നമ്മൾ കോളം ഫൂട്ടിങ്ങാണ് കൊടുത്തിരുന്നത്, പ്ലിന്ത് ബീം വരെ കൊടുത്തു. ബാക്കി നോർമലായിട്ട് തന്നെ നമ്മൾ കട്ട സോൾഡ് ബ്ലോക്ക് ചെയ്ത് സിമന്റ് സോൾഡ് ബ്ലോക്ക് തന്നെയാണ്. നമുക്ക് ഇനി ഫിനിഷിംഗിലോട്ട് വന്നാലേ, ഇപ്പോൾ എങ്ങനെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ എന്തോ മെറ്റീരിയൽസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ നോർമൽ വരുന്ന ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 165 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രാനൈറ്റ് ആണ്. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിനകത്ത് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി ആണ്. ഫുൾ ബോഡി അകത്തോട്ട് വരുമ്പോൾ ഈ ഗ്രില്ലും എല്ലാം നമ്മുടെ വർക്കിനകത്തുള്ളതാണോ അതോ എക്സ്ട്രാ ആയിട്ട് വന്ന വർക്കുകളാണ്? കസ്റ്റമർ നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു ഗ്രില്ല് വേണം, പിന്നെ അങ്ങനെ എക്സ്ട്രാ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ഈ ഫ്രണ്ട് ഡോർ, ഇത് എന്ത് മെറ്റീരിയൽ ആണ് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത്? ഇത് തേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്, രണ്ടും തേക്ക് തന്നെയാണ്. ഫ്രെയിമും ഷട്ടറും തേക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അകത്തോട്ട് വരുമ്പോ ടൈൽസ് വരുന്ന ടൈൽസ് ആണ്. നമ്മളിപ്പോ കേറി വന്നു ലിവിംഗ് റൂം, പിന്നെ ഡൈനിങ് ഒറ്റ ഹോളായിട്ടാണ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം എവിടെയായിട്ടാ വരുന്നത്? രണ്ട് ബെഡ്റൂം സെന്ററിലായിട്ട്. രണ്ടിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഓക്കെ. മൂന്നാമത്തെ ബെഡ്റൂം, മൂന്നാമത്തെ ബെഡ്റൂം ഈ സൈഡിൽ വരുന്നത് മാസ്റ്റർ ബെഡ്റൂം. അത് അറ്റാച്ച്ഡ് തന്നെയാണ്. അറ്റാച്ച്ഡ് ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇത് കിച്ചൺ, പിന്നെ വർക്ക് ഏരിയ ഉണ്ട്, വർക്ക് സ്റ്റോർ റൂം ഉണ്ട്. ഓക്കെ. ഇവിടുന്ന് ഇത് നേരെ ഇങ്ങനെ ഹോൾ സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ മേലെ. ഓക്കെ. കോമൺ ടോയ്ലറ്റ് ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നമുക്കിനി ഓരോ ബെഡ്റൂമായിട്ടൊന്ന് കാണാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? അപ്പൊ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ എങ്ങനെ അതിന്റെ സൈസ്, റൂമിന്റെ സൈസ് ഒക്കെ എത്രയാണ് ഏകദേശം? ഇത് 10x12 സൈസാണ് വരുന്നത്. ആ സെയിം ടൈല് തന്നെയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഈ കബോർഡ് വർക്ക് അല്ല ഇതിനകത്ത് ഇൻക്ലൂഡ് ആണോ? ഇൻക്ലൂഡ് ചെയ്ത് അല്ലേ? ഇതിപ്പോ എന്ത് മെറ്റീരിയലാണ് കബോർഡ് ചെയ്തേക്കുന്നത്? ഉപയോഗിച്ചേ. ഈ കളറും ഈ ഒരു പാറ്റേണും ഒക്കെ അവര് ക്ലയന്റിന്റെ ഇതിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ കബോർഡിന്റെ കളറുകളെല്ലാം ടൈൽസ് എല്ലാം ക്ലൈന്റ് തന്നെ യൂസ് ചെയ്തതല്ലേ? എല്ലാ ബോളിലും ഒരു സിംഗിൾ ബോള് സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇവിടെ 2x2 ടൈൽസ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ? കട്ട് ചെയ്ത ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ഈ ക്ലോസറ്റ് വാഷ് ബേസിന് ഒക്കെ ഏത് കമ്പനിയുടെ? ജോൺസന്റെ ക്ലോസറ്റ് വാഷ് ബേസിന്. ഈ വോൾ മിക്സർ, ഷവർ എല്ലാം അത് തന്നെ അല്ലേ? ഇപ്പൊ ഇവിടെ വെറ്റേരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ഡിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഡോറ് കൊടുത്തിരിക്കുന്ന എന്ത് പറ്റിയ FRP? ഇത് ഏകദേശം എന്ത് റേഞ്ച് വരും ഈ ഒരു ഡോർ? 7500. പല ഡിസൈനിലുണ്ടല്ലോ അല്ലേ? ഏത് ഡിസൈനിൽ കിട്ടും? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ? ഇത് കുറച്ചും കൂടെ ചെറുതാണോ അല്ലേ? ചെറുതാണ്. ഇത് കിഡ്സ് റൂം പോലെ ചെയ്താണോ? കിഡ്സ് റൂം അല്ലേ? കളറൊക്കെ ആ ഒരു പിങ്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കബോർഡ് ഉണ്ട് അല്ലേ? ഇതും ആ സെയിം മെറ്റീരിയൽ തന്നെയാണോ? സെയിം മെറ്റീരിയൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇതിനും അറ്റാച്ച്ഡ് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇതിലും ആ സെയിം ടൈൽ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? സെയിം ടൈൽ തന്നെ മതി എന്ന് പറഞ്ഞു. ഓക്കെ. ആ ഒരു ബ്രൗൺ കളർ കോമ്പിനേഷൻ. ക്ലോസറ്റ് വാഷ് ബേസിനെല്ലാം സെയിം ജോൺസൺ ബ്രാൻഡ് ആണ് അല്ലേ? ഇവിടെ ആ സെയിം ഡോർ തന്നെ FRP ഡോർ കൊടുത്തേക്കാണ്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു ഗ്രീനിഷ് കളറ് ഹൈലൈറ്റർ ആണ് കൊടുത്തേക്കുന്നത് അല്ലേ? മോളിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം വൈറ്റ് കളറ്. ഇവിടെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലൂ കളറില് ഷെയ്ഡുള്ള കബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും ആ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ചെയ്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അതും സെയിം കളറും ആ സെയിം പാറ്റേണും എല്ലാം വരുന്ന ടൈലാണ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റ് വാഷ് ബേസിനെല്ലാം ജോൺസണിൻ്റെ കൊടുത്തിട്ടുണ്ട്. FRP ഡോറും കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റും എല്ലാം സൈസൊക്കെ സെയിം, എല്ലാം സെയിം തന്നെയാണ്. ഈ ബെഡ്റൂംസിന്റെ ഡോറും ഷട്ടറും ഒക്കെ എന്തും പറ്റില്ല. ഇത് ഫ്രെയിം വരുമ്പോൾ ആഞ്ഞിലിയും ഷട്ടർ വരുമ്പോൾ പ്ലാവും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാവാണ് അല്ലേ എല്ലാ ബെഡ്റൂമിന്റെയും? അതേപോലെ വിൻഡോയുടെ ഇത് ഫ്രെയിമും ആഞ്ഞിലി തന്നെയാണോ?
സെയിം തന്നെ. ഷട്ടർ പ്ലാവ് അല്ലേ, ഇത് സ്ക്വയർ റോഡ് എം എസ് ന്റെ. നമുക്ക് ഡൈനിങ്ങിന് നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പൊ കിച്ചണിലെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അപ്പൊ ആദ്യം ഫ്ലോറിംഗ്, ഈ ഫ്ലോറിംഗ് എന്ത് ടൈലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പൊ കിച്ചണില്? വിട്രിഫൈഡ് ടൈൽസ്. ഓക്കെ ഓക്കെ, മാറ്റ് ഫിനിഷ്. ഓക്കെ, അത് ലിവിംഗിൽ ഇട്ടിരിക്കുന്ന ടൈലല്ല, കുറച്ച് ആ ഒരു പാറ്റേൺ തന്നെയാണ്, പക്ഷേങ്കിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ അതിന്റെ കബോർഡ് വർക്കുകളൊക്കെ എങ്ങനെയാ, അതിന്റെ ഗ്രാനൈറ്റ് ഇതൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? അങ്ങനെ വൈറ്റ് വേണം, വൈറ്റ് വേണം, വിട്രിഫൈഡ് ടൈല് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് വർക്ക് എടുത്തിരിക്കുന്നത് നമ്മൾ ഇന്റീരിയർ കബോർഡ് വർക്കും കൂടെ ചേർത്താണോ നിങ്ങളിപ്പം റേറ്റ് എടുത്തിരിക്കുന്നത്? അതെ, മൊത്തം കിച്ചണിനോട് ചേർന്ന് തന്നെ ഇത് ഇങ്ങോട്ട് തിരിയുമ്പോൾ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ ഒരു സിങ്കും ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട്. ആ സെയിം ടൈല് തന്നെയാണ് ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറാണ് അല്ലേ, ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു സ്റ്റോർ റൂം. ഇവിടെ അതിന് എഫ് ആർ ബിയുടെ തന്നെ ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കുറച്ച് ഒരു കോർണറിൽ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പുറത്തോട്ടിറങ്ങാനുള്ള ഡോറ്. അപ്പൊ എല്ലാ ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ ഇവിടെ ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, പുറത്തോട്ട് ടെറസിലോട്ടും കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഗ്രില്ല് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വ്യത്യസ്തമായിട്ട് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളെ സ്റ്റെയർകേസിന്റെ അടിയിൽ വരുന്ന സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഡൈനിങ് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹൈറ്റ് പ്രശ്നം കാരണമായിരിക്കും ഇവിടെ ഡിപ്പായിട്ട് കൊടുത്തത് അല്ലേ. രണ്ട് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയിട്ട് അപ്പൊ അത് ഹൈറ്റ് കിട്ടാനായിട്ട് ഇവിടെ തല മുട്ടാതിരിക്കാനായിട്ട് ഇതിന്റെ താഴെയായിട്ടാണ് ഡൈനിങ് വാഷ് ബേസും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ടൈൽ എന്ത് ടൈലാണ് ഇവിടെ ഇങ്ങനെ? ടു ബൈ ടു ആണ്, മൊറോക്കോ ഡിസൈനാണ്. ടു ബൈ ടു ടൈലാണ് ഇതല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ ഒരു മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര സ്പേസും കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു വീടിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. അപ്പൊ അതിന്റെ വർക്ക് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യൂണീക് ബിൽഡേഴ്സ്. നിങ്ങളുടെ ഓഫീസ് എവിടെ ആയിട്ടാണ്? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി ടി ബി റോഡില്. ചങ്ങനാശ്ശേരി ടി ബി റോഡില്. ഓക്കെ ഓക്കെ. നിങ്ങളിപ്പം നിലവിൽ എവിടെയൊക്കെ ഇപ്പൊ വർക്ക് നടക്കുന്നത്? നിലവില് നമുക്കിപ്പോ 18 സൈറ്റ് ഉണ്ട്. അത് ഈ ചങ്ങനാശ്ശേരി ഒരു 15 കിലോമീറ്റർ ഉള്ളിലാണ് ഈ വർക്കെല്ലാം നടക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഉള്ള വർക്കുകളുണ്ട്, ഫിനിഷിംഗ് ആയ വർക്കുകളുണ്ട്, അല്ലാതെ പല ടൈപ്പിലുള്ള വർക്കുകളും കൊമേഴ്സ്യൽ ബിൽഡിംഗുകൾ നടക്കുന്നുണ്ട്. പിന്നെ 4500 സ്ക്വയർ ഫീറ്റ് വീട്, 3000, 1000 എല്ലാ റേഞ്ചിലുള്ള വർക്കുകളും നമുക്ക് നടക്കുന്നുണ്ട്. നിലവിൽ എത്ര വർഷമായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഫീൽഡ്? ഇപ്പൊ നമ്മൾ 15 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. 150 വീട് മേളിൽ നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. അഞ്ച് ജില്ലയിലായിട്ട് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എല്ലാ രീതിയിലുള്ള വർക്കുകൾ ഇപ്പൊ ഒരു ഡിസൈൻ തന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലോ അല്ലേ? പ്ലാനും കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.